നമസ്കാരം ഇവർക്കും ഡെയിലി ന്യൂസ് ഹിന്ദി ആർട്ടികൾ ഫസ്റ്റ് ആർട്ടികൾ ഫ്രണ്ട് പേജിലെ പേജിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ലെറ്റ്സ് പ്രൊസീഡ് വിത്ത് ഐ എം ഇ ഡെസ് പൈറ്റ് ഗാസ വർ ഗ്രീക്ക് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് ഈ ആർട്ടികളുടെ ഹെഡ്ലൈനായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു ഡി എൻ എ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ ഗ്രീസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞതാണ് ഈ പറഞ്ഞാലോ വരാൻ പോകുന്ന ഇരുപത്തൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ഈ പറഞ്ഞ പോലെ ഗ്രീസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ വാർത്തകൾ നമുക്ക് വരും ദിവസങ്ങളിലുള്ള പത്രങ്ങൾ കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വാർത്തയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗ്രീസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് കാരണം നമുക്കതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിപ്പീറ്റേഷൻ ആയിപ്പോ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്ത്യ ഗ്രീസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ആർട്ടിക്കലിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐ എം ഇ സി ഐ എം മിസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു കോറിഡോർ അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ട്രേഡ് കുറച്ചുകൂടെ ആക്കാനായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ട്രേഡ് കണക്ഷൻസ് ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള എക്കണോമിക് ആണ് ബേസിക്കലി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അപ്പോൾ ഇവിടെ വരുമ്പോഴും ഇതിനകത്ത് രണ്ട് ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഇന്ത്യ അവിടെ നിന്ന് പോലെ മിഡിൽ ഈസ്റ്റ് അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് യൂറോപ്പിലേക്ക് ബേസിക്കലി ബേസിക്കല ഒറ്റവാക്കിൽ പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും ഇത് ഇന്റേൺ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് വരുന്നത് ഒന്ന് ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള കണക്ഷനും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കണക്ഷൻസും അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു കോറിഡോറിന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മളതിനെ നോർത്ത് ഏൺ കോറിഡോർന്നും ഈസ്റ്റേൺ കോറിഡോർ രണ്ട് വിഭാഗം വരുന്നുണ്ട് അത് സ്ലൈഡിൽ കാണിച്ചു തരാം അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ റൂട്ടിൽ ഇന്ത്യ ടു യൂറോപ്പ് എന്ന് പറയുമ്പോഴും ഇതിന്റെ ഇടയിൽ മിഡിൽ ഈസ്റ്റിനും കൂടെ വരുന്നുണ്ട് സോ ഇന്ത്യ ടു മിഡിൽ ഈസ്റ്റ് അവിടുന്ന് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കണക്ഷൻ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഒബ്ജക്ടീവ് ഈ ഒരു കോറിഡോറും പ്രധാനമായിട്ട് കോറിഡോ ഇനി ഈ ഒരു അല്ലെങ്കിൽ ഈ കോറിഡോ എക്കണോമിക് കോറിഡോർക്കണോമിക് നമ്മൾ പറയും അപ്പോൾ ആ ഒരു എക്കണോമിക് കോറിഡോർ ബേസിക്കലി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഐഡിയ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ജി ട്വന്റിയിലെ ഇന്ത്യയ്ക്കായിരുന്നു പ്രസിഡന്റ്ഷിപ്പ് ഉണ്ടായിരുന്നു ആ ഒരു കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പറഞ്ഞ പോലെ നമ്മുടെ ജി ട്വന്റിയുടെ വലിയൊരു മീറ്റിംഗ് ഒക്കെ തന്നെ ആനുവൽ മീറ്റിങ് ഒക്കെ തന്നെ ഇന്ത്യയിൽ വെച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന ഐഡിയ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നു അവിടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇന്ത്യയുടെ ഒരു ഭാവനമാണ് ഈ ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ള കാര്യം ഓർക്കാം പിന്നെ മറ്റൊരു കാര്യമാണ് ഇതിനകത്ത് ഈവൻ യു എസ് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും യു എസിന്റെയും നല്ലൊരു പാർട്ടിസിപ്പേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു കോറിഡോർ ഈ നല്ല എന്താ പറയുക ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കണക്റ്റിവിറ്റി ഇൻക്രീസ് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങ് ഈ പറഞ്ഞ പോലെ യു എസ് എക്കത്തന്നെ എത്തിക്കാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കും എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് സോ എന്തായാലും ഈ ഒരു ആർട്ടിക്കൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോർണോറിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സോ ഇതാണ് ആ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോർണോറിന്റെ ഒരു ഗ്രാഫ് പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ജബൽ അല്ലെങ്കിൽ യു എയിലേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കണക്ടിവിറ്റി അവിടുന്ന് ഈ പറഞ്ഞ പോലെ യു എയുടെ ഭാഗങ്ങളിലൂടെ കടന്ന് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ നിന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ ദൈൻ അവിടെ നിന്നാണ് ഗ്രീസിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടെ പറയും നമ്മൾ ഇന്ത്യയിൽ നിന്നും എന്ന് പറയുമ്പോഴേക്കും ഈ ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള കോറിഡോർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആര് ആരാധനയാണ് ഗ്രീസാണ് ഗ്രീക്ക് ആണ് അല്ലെങ്കിൽ ഗ്രീസാണ് യൂറോപ്പിലേക്കുള്ള ഈ ഒരു ഇടനാഴിയുടെ ഈ ഒരു എക്കണോമിക് കോറിഡോറിന്റെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പം അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് ഗ്രീസിന്റെ കാര്യത്തിൽ ഈ ഒരു കോറിഡോറിൽ കാരണം യൂറോപ്പിലേക്കുള്ള ആദ്യത്തെ തുടക്കമാണ് ഗ്രീസ് ഈ ഒരു റൂട്ടിനകത്ത് കാഴ്ചവെക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ നിലവിൽ ഗ്രീക്ക് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് പ്രൊസീഡ് വിത്ത് ഐ എം ഇ സി ഡെസ്പൈറ്റ് ഗാസാ വാർ സേസ് ഗ്രീക്ക് പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇസ്രായേൽ നോക്കി ഇവിടെ നമുക്ക് ഇസ്രായേൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പം ഇസ്രായേൽ പലസ്തീൻ നടക്കുന്ന കാരണം ഈ ഏരിയ ഇച്ചിരി ടെൻഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അത് നമുക്ക് കണക്കിലെടുക്കേണ്ട ബ്ലാൻ ഗ്രീക്ക് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഭാഗങ്ങൾ കാണിക്കാൻ സാധിക്കും ഒന്ന് ഈ ഈ ഈ ആയിട്ടുള്ള ലൈൻ ഭാഗങ്ങൾ നോക്കി ഇവിടെ ഡോട്ടറാണ് ഡോട്ടറാണ് ഡോട്ടർ ലൈൻ സൂചിപ്പിക്കുന്ന ഷിപ്പിംഗ് ചാനലാണ് അതായത് സീ റൂട്ടിനെയാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത് ആ ഒരു കണക്റ്റഡ് ലൈൻ ഈ ഒരു മിഡിൽ ഈസ്റ്റിലൂടെ പോകുന്ന കണക്റ്റഡ് ലൈൻ സൂചിപ്പിക്കുന്ന റെയിൽ റൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ രണ്ട് രീതിയിലുള്ള വരുന്നത് സി വഴിയുള്ള കണക്ടിവിറ്റിയും ലാൻഡ് മാർഗത്തിലുള്ള കണക്ടിവിറ്റിയും ലാൻഡ് മാർഗത്തിലെ കണക്ടിവിറ്റി നമ്മൾ പ്രധാനമായിട്ടും അസരിക്കാൻ പോകുന്ന റെയിൽ റൂട്ടിനായിരിക്കും കടൽ മാർഗത്തിലുള്ള കണക്ടിവിറ്റി പറഞ്ഞ പോലെ സീ റൂട്ട് ആ ഒരു ഷിപ്പിംഗ് ലൈൻ ആയിരിക്കും ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോർണറിൽ ഒരുപാട് അധികം അഡ്വാൻറ്റേജസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഉദാഹരണം പറയുവാണെങ്കിലും ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണമിക് കോറിഡോറിനെ കുറിച്ച് ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ആൻഡ് കണക്ടിവിറ്റി കണക്ടിവിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് എം ഏഷ്യ അറേബ്യൻ ഗൾഫ് ആൻഡ് യൂറോപ്പ് ഈ ഒരു ഏഷ്യയും അറേബ്യൻ ഗൾഫും യൂറോപ്പിനും ഇടയിൽ ബെറ്റർ കണക്ടിവിറ്റി ബെറ്റർ എക്കണോമിക് ഇന്റഗ്രേഷൻ ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു കോറിഡോറിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് പിന്നെ ഇതിന് രണ്ട് കോറിഡോർസ് ഉണ്ടെന്നുള്ള രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റേൺ കോറിഡോറും നോർത്തേൺ കോറിഡോറും ഈസ്റ്റേൺ കോറിഡോർ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറേബ്യ ഇന്ത്യയ്ക്കും അറേബ്യയ്ക്കും അറേബ്യൻ ഗൾഫിനും ഇടയിലുള്ള കോറിഡോറിനാണ് നമ്മൾ ഈസ്റ്റേൺ കോറിഡോർ എന്ന് പറയുന്നത് അവിടെ നിന്നും ആ ഗൾഫ് റീജിയൻ തൊട്ട് യൂറോപ്പ് ുള്ള പാതയ്ക്കാണ് നമ്മൾ എന്ന് ബേസിക്കലി സോ എന്തായാലും ഇതിന്റെ അഡ്വാൻജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ബിആർ ബി ആ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചൈനയുടെ ഒരു കണക്ടിവിറ്റി പ്രോജക്ട് ആണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷിയേറ്റീവ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കണക്ടിവിറ്റിക്ക് ഉപരി ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷിയേറ്റീവിന്റെ ഭാഗമാകുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഡെപ്റ്റ് ട്രാപ്പിലേക്ക് വന്ന് വീണും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വലിയ തുക ഈ പറഞ്ഞ പോലെ ചൈന കോൺട്രിബ്യൂട്ട് ചെയ്യും വലിയൊരു തുക എന്ന് പറയുമ്പോഴേക്കും അത് ഒരുപാട് വർഷം കാലയളവൊക്കെ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഈ വലിയ തുക ഈ രാജ്യങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ചൈനയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇൻ ടേൺ എന്തായിട്ട് മാറും ആ പ്രോ കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ചൈനയുടെ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ചൈനയ്ക്ക് സ്വാധീനമുള്ള മേഖലകളായിട്ട് മാറി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ബെൽറ്റ്ൻ്റോഡ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് ഉപരിയായിട്ട് ചൈനയുടെ ഒരു ഡെപ്റ്റ് ഡ്രാപ്പ് പോളിസി ആയിട്ടാണ് മിക്ക രാജ്യങ്ങളും ഇതിനെ വിലയിരുത്താറുള്ളത് പക്ഷേ നമ്മുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഏത് രാജ്യങ്ങളിലൂടെയാണോ ഈ പ്രോജക്ട് കടന്നു പോകുന്ന ആ രാജ്യത്തെ കണക്ടിവിറ്റിക്ക് വേണ്ടുന്ന ഫണ്ട് ചിലവഴിക്കുന്ന ആ രാജ്യം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡെപ്റ്റ് ഡ്രാപ്പിലേക്ക് പോകും എന്നുള്ള ഒരു സംശയം ഈ പ്രോജക്ട് ിന്റെ ഭാഗമായിട്ട് ഒരു തിരിഞ്ഞു വരുന്നില്ല ബെൽറ്റ് ആൻഡ് റോഡ് ഇതൊരു ഇനി ബെലായിട്ട് മാറിയാൾ മാറാന്നുള്ള ഒരു ഡീപ്പനിങ് അറേബ്യൻ പ്രിൻസുല എൻഗേജ്മെന്റ് ഓൾറെഡി നമുക്കറിയാം ഇന്ത്യക്ക് നല്ലൊരു സ്വാധീനമുള്ള മേഖലയാണ് ഈ അറേബ്യൻ പ്രിൻസല എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ ഒരു കത്തറിൽ ഈ പറഞ്ഞ പോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എട്ട് നാവികർ ഈ പോലെ നമുക്ക് മോചിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഇന്ത്യയും ആ ഒരു മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ആ ഒരു ബന്ധം കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യാനായിട്ട് ഈ ഒരു കോറിഡോർ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും ദൻ ഇൻഡോ യു എസ് കൊളാബറേഷൻ ഇൻ ദ മിഡിൽ ഈസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈവൻ ദോ ഇപ്പം കറന്റ്ലി ഈ പിക്ചറിനകത്ത് യു എസ് വരുന്നില്ലെങ്കിൽ പോലും യു ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ യു എസിൻ്റെ ഇൻഡറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ടാവും അതും ഈ പറഞ്ഞ പോലെ ഐ ടു യു ടുൻ്റെയൊക്കെ ഭാഗമാണ് ഐ റ്റു യു ടു എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് നാല് രാജ്യങ്ങളാണ് ഒരു ഒരു അസോസിയേഷൻ ആണ് ഐ എന്ന് പറയുമ്പോഴേക്കും രണ്ട് രാജ്യങ്ങളുടെ ഇതിനകത്തെല്ലാം ഈ ഐ റ്റു എന്ന് പറയുമ്പോഴേക്കും നാല് രാജ്യങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഐ രണ്ട് രാജ്യങ്ങൾ ബേസിക്കലി ഇസ്രായേൽ ഓക്കെ ഇസ്രായേൽ ദെൻ ഇന്ത്യ യു എസ് എ ആ യു എ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലിനെയും ഇന്ത്യയുടെയും രണ്ട് ആദ്യത്തെ ചേർത്തുള്ള ഭക്ഷണങ്ങളാണ് ഐ ടുന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് യുഎസിന്റെയും യുഎഇ ആ ഫസ്റ്റ് ലെറ്റർ ആയുള്ള യു എ ചേർത്തിനാണ് യു ടു ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത് നാല് രാജ്യങ്ങൾ ഇസ്രായേൽ ഇന്ത്യ യു എസ് ആൻഡ് യു നാല് രാജ്യങ്ങൾ ാണ് ഐ യു ഇനി ബേസിക്കലി വരുന്നത് പിന്നെ ഈ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻജ് ആയിട്ട് പറയുന്നത് പിന്നെ ഓൾ ഓവർ ഇതിനേക്കാൾ എല്ലാ ഉപരി അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത്ര നാളെ നമ്മൾ പല രീതിയിൽ യൂറോപ്പിലേക്കുള്ള കണക്ടിവിറ്റി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇന്ത്യ പക്ഷേ ഇവിടെ എല്ലാം തന്നെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഈ പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ വലിയൊരു പ്രശ്നമായിട്ട് കാരണം അവരുടെ ലാൻഡിലൂടെ ഇങ്ങനെ ഒരു പ്രജക്ട് നടത്താനായിട്ട് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ബ്ലോക്കേജസ് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു ഈ റൂട്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആരെ ബൈപ്പാസ് ചെയ്യാൻ സാധിച്ചു പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്യാൻ ിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടും നമുക്ക് പറയേണ്ടത് പക്ഷേ ഇത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇതിന് ഒരുപാട് അധികം വെല്ലുവിളികൾ ചലഞ്ചസും ഇതിന്റെ മുന്നോടിയായിട്ടുണ്ട് ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ വലിയൊരു ഫണ്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഫണ്ടിങ് വളരെയധികം രീതിയിൽ ചിലവഴിച്ചെങ്കിൽ മാത്രമേ ഈ കോർഡോർ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി അത് അത് മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ സ്മൂത്ത് ആയിട്ട് ട്രേഡ് ട്രാൻസാക്ഷൻസ് സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ ഈ കണക്ടിവിറ്റി യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും അയക്കുന്ന ഒരു കണ്ടെയ്നർ ഇന്ത്യയിൽ നിന്ന് തീർച്ചയായിട്ടും ഷിപ്പിലാണ് അയക്കാൻ പോകുന്നത് കാരണം ഇവിടെ നോക്കിയാൽ ഷിപ്പിംഗ് ചാനൽ കാണുന്നത് സോ ആ ഷിപ്പിൽ അയക്കുന്ന കണ്ടെയ്നർ യു എയിൽ ചെന്ന് കഴിയുമ്പോഴേക്കത് അൺലോഡ് ചെയ്യും ഷിപ്പിൽ അൺലോഡ് ചെയ്യുന്നു അൺലോഡ് ചെയ്തിട്ട് അവിടെ പിന്നെ റെയിൽ മാർഗത്തിലായിരിക്കും ഈ പറഞ്ഞ പോലെ ആ ഗുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന ആ കണ്ടെയ്നറിൽ നിന്നും അൺലോഡ് ചെയ്യുന്ന ആ കണ്ടെയ്നർ ബോക്സ് അവിടെ യു എയിൽ ആ ആ ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കെ എന്താ പറയാ അത് എന്താ പറയുക അത് അവിടെ എന്താ പറയുക ആ ഒരു ട്രെയിനിലേക്ക് ആ ഒരു ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും അത് അതിനകത്ത് അത് ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം ആ ഒരു കണ്ടെയ്നർ കൃത്യമായിട്ടും ആ ഒരു ട്രെയിനിലെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാഹചരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യേണ്ടി വരും അവിടെ സീ പോർട്ടിൽ ആ ഗുഡ്സ് ഇറക്കി കണ്ടെയ്നറിൽ നിന്ന് ഇറക്കി അത് വീണ്ടും അടുത്ത കണ്ടെയ്നറിൽ കിട്ടി വീണ്ടും വന്നിട്ട് ട്രെയിനിനെ കേട്ടേണ്ട ഒരു പ്രശ്നം വരും യൂണിഫോമിറ്റി ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന ആ കണ്ടെയ്നർ സ്മൂത്ത് ആയിട്ട് ഷിപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നു അവിടെ നേരെ ഈ പറഞ്ഞ ട്രെയിനിൽ കയറ്റി വെക്കുന്നു അങ്ങനെ അത് ഒരു പ്രശ്നമില്ലാണ്ട് എൻ്റെ പോകാനായിട്ട് സാധിക്കും ി ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അത് വലിയൊരു ചലഞ്ചും കൂടി തന്നെയാണ് അപ്പൊ ഒരുപാട് അധികം ഇൻവെസ്റ്റ്മെന്റ് ആ മേഖലയിൽ ആവശ്യം വരും അതേപോലെ യു എയിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ ഈ പറഞ്ഞ പല ഗേജുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് അങ്ങനെ പല ഗേജസ് ഉണ്ടാവും അപ്പൊ യു എയിലൂടെ പണിയുന്ന ആ ഒരു റെയിൽ ഗേജിന്റെ അതേ ലെങ്കിലായിരിക്കണം സൗദിയിലും അതേപോലെ തന്നെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ പണിയേണ്ടത് അങ്ങനെ ഒന്നെങ്കിലേ ഉള്ളൂ ആ ട്രെയിൻ സ്മൂത്ത് ആയിട്ട് പോകുക അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെയ്യുന്നിട്ട് മാറി വീണ്ടും ഗുഡ്സ് എല്ലാം മാറ്റി അടുത്ത ട്രെയിനിൽ കയറ്റി അങ്ങനെ ഒരുപാട് അധികം ഡിലേ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചലഞ്ചസും ഉണ്ട് എന്നാൽ ഈ ചലഞ്ചസ് മറികടക്കാൻ പറ്റുന്നതാണ് അത് മറികടന്ന് മാറ്റി കഴിഞ്ഞാൽ വലിയൊരു ഈ പറഞ്ഞപോലെ ഇമ്പ്രൂവഡ് കണക്ടിവിറ്റി കൊണ്ടുവരാനായിട്ട് ഐ എം ഇ സിക്ക് സാധിക്കും എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കളിൽ നിന്നും എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ് ഗവൺമെന്റ് അപ്രൂവ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫ് ഡി ഐ ഇൻ സ്പേസ് സെക്ടർ എഫ് ഡി എഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നാണോ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ആർട്ടിക്കൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ആർട്ടിക്കളിനെ മെയിൻസിന്റെ മീൻസിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് എഫ് ഡി എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെ രണ്ട് രീതിയിലുണ്ട് വിദേശ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ രണ്ട് രീതിയിലുണ്ട് ഒന്നാണ് എഫ് ഡി ഐ രണ്ടാണ് എഫ് പി എന്ന് പറയും ഫോറിൻ പോർട്ട് ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എഫ് ഡി ഐയും എഫ് ഐകെ എഫ് പി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കേന്ദ്രീകരിച്ച് വരുന്ന നിക്ഷേപങ്ങളായിരിക്കും കമ്പനികൾ ഈ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും എഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു കമ്പനിയുടെ സഹകരിച്ച് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുക അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മൾ ടേക്ക് ഓവർ ചെയ്യുക അങ്ങനെയൊക്കെ നേരിട്ട് വന്ന് ഈ പറഞ്ഞ പോലെ സഹകരിച്ച് നടത്തുന്ന മാനുഫാക്ചറിംഗ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെയാണ് നമ്മൾ എഫ് ഡി ഐ അഥവാ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഈ എഫ് ഡി ഐ മാർഗത്തിലൂടെ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ പ്രധാനമായിട്ട് രണ്ട് റൂട്ടുകളിലാണ് വരുന്നത് ഒന്ന് ഓട്ടോമാറ്റിക് റൂട്ടും രണ്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അപ്രൂവൽ റൂട്ട് എന്ന് പറയും ഓക്കെ ഓട്ടോമാറ്റിക് റൂട്ടും ഗവൺമെന്റ് അപ്രൂവൽ റൂട്ടും രണ്ടോ പേര് പോലെ തന്നെയാണ് ഗവൺമെന്റ് റൂട്ട് എന്ന് റൂട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിദേശത്ത് പൈസ ആയിട്ട് വരുന്ന ഇൻവെസ്റ്റർ ഈ പറഞ്ഞ പോലെ ഇവിടെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ആരുടെ അനുവാദം കൃത്യമായിട്ട് മേടിച്ചിരിക്കണം ഗവൺമെന്റിന്റെ അപ്രൂവൽ കൃത്യമായിട്ടും നേടിയിരിക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയർ അപ്രൂവലിന്റെ ആവശ്യമില്ല ഓക്കെ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഈ പറഞ്ഞാലും പ്രയ അപ്രൂവൽ ആവശ്യമില്ല നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മുപ്പത് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിന്റെ ഇടയിൽ എന്ത് ചെയ്താൽ മതി അപ്രൂവലും കാര്യങ്ങളൊക്കെ നേടിയെടുത്താൽ മതി എന്നാൽ ഗവൺമെന്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഈ പറഞ്ഞ അപ്രൂവലും കാര്യങ്ങളൊക്കെ തന്നെ നേടേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്ര നാളും നമ്മുടെ ഈ ഒരു സാറ്റലൈറ്റ് മാനുഫാക്ചറിങ് സ്പേസ് സെക്ടറിലൊക്കെ തന്നെ സെവൻറ്റി ഫോർ പെർസെൻ്റേജ് ആണ് നമ്മൾ ഓട്ടോമാറ്റിക് റൂട്ടിൽ ഈ പറഞ്ഞ പോലെ എഫ് ഡി അനുവദിച്ചിരുന്നത് അതിപ്പോൾ എത്രയിലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ സാറ്റലൈറ്റ് അത് ക്രിട്ടിക്കൽ മേഖല ആയതുകൊണ്ട് ഒരു കാര്യം ഗവൺമെന്റ് പറയുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് റൂട്ടാണ് ബട്ട് ഒരു കാര്യം ചെയ്തിരിക്കണം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചിരിക്കണം അത് ഇങ്ങനെയുള്ള ആയിട്ടുള്ള മേഖലകളിൽ ഈവൻ ദോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ പോലും സർക്കാർ പറയാറ് മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സിന്റെ എന്ത് മേടിച്ചിരിക്കണം സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചിരിക്കണം എന്ന് പറയാറുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ പാകിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിൽ പോലും ഏത് ബാധകമാണ് ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് ബാധകമാണെന്നൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഇപ്പൊ ഈ ഓട്ടോമാറ്റിക് റൂട്ടും ഗവൺമെന്റ് റൂട്ടിന്റെ കാര്യമാണ് ഓൾറെഡി പറഞ്ഞു ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞാൽ നോ പ്രയർ പെർമിഷൻ റിസൾട്ടിങ് ഇൻ മിനിമൽ മോണിറ്ററിംഗ് നോ പ്രയർ പെർമിഷൻ ഗവൺമെന്റിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമില്ല ഇറ്റ് ഓൺലി റിക്വയർഡ് ഇൻവെസ്റ്റർ ടു ഇൻഫോം ദ ആർ ബി ഐ ആഫ്റ്റർ ദി ഇൻവെസ്റ്റ്മെന്റ് ഇസ് മെയ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കതിനുശേഷം ആർ ബി ഐ ധരിച്ചാൽ മതി ദെൻ എഫ് ഡി എപ്പ് ടു ഹഡ്രഡ് പേർസെൻറ്റ് ആണ്ടർ ഓട്ടോമാറ്റിക് റൂട്ട് ഇസ് പെർമിറ്റഡ് ഫോർ അഗ്രികൾച്ചർ മനുഫാക്ചറിംഗ് എയർപോർട്ട് ഇ കൊമേഴ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ദൻ ഗവൺമെന്റ് റൂട്ടിൽ പറയുവാണെങ്കിൽ പ്രയർ ടു ഇൻവെസ്റ്റ്മെന്റ് അപ്രൂവൽ ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് റിക്വയർഡ് ആൻഡ് ഇറ്റ് ഇസ് പെർമിറ്റഡ് ഇൻ സെക്ടേഴ്സ് ലൈക് ഡിഫൻസ് ആൻഡ് ടെലികം ആൻഡ് ദൻ മൈനിങ് ഈ മേഖലകളിൽ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അപ്രൂവൽ റൂട്ടിലാണ് നിക്ഷേപങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ആ പോയിന്റ് മനസ്സിലാക്കിയിരുന്നത് എന്താണ് ഓട്ടോമാറ്റിക് റൂട്ട് എന്താണ് ഗവൺമെന്റ് അപ്രൂവൽ റൂട്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേക്ക അടുത്തത് നമ്മൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കളിലേക്ക് മോൺ ചെയ്യുകയാണ് എൻഡിംഗ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ആർട്ടികളുടെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കളിന്റെ പശ്ചാത്തലം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ ഒരുപാട് നിറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു ഫീമെയിൽ നഴ്സിംഗ് ഓഫീസർ മിലിറ്ററി നഴ്സിംഗ് ഓഫീസർ ആയിരുന്നു അൾഡി പറഞ്ഞ പോലെ

ഓഫീസേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം മാരേജ് കഴിഞ്ഞാലും തുറന്ന ജോലി കണ്ടിന്യൂ ആയിരുന്നു ബട്ട് ഫീമെയിൽ നഴ്സിംഗ് ഓഫീസേഴ്സിന് മാത്രം മാരേജിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഇൻകറക്റ്റും ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള തീരുമാനം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ പലപ്പോഴും അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനിലേക്കും ഇൻഇക്വാളിറ്റിയിലേക്കും നയിക്കുന്ന തീരുമാനങ്ങളായിട്ട് മാറിയേക്കും അതുകൊണ്ട് തന്നെ കോടതി മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ കോട് സ്റ്റേറ്റഡ് ഇൻ ഇറ്റ്സ് ഓർഡർ ദാറ്റ് എൻഡിങ് എംപ്ലോയ്മെന്റ് ഡ്യൂ ടു വുമൺസ് മാരേജ് ഇസ് എ ക്ലിയർ എക്സാപിൾ ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻ ഇക്വാളി ആൻഡ് എംപ്രേസിംഗ് സച്ച് പാട്രിയാർക്കൽ നോംസ് അണ്ടർമൈൻസ് ഹ്യൂമൻ ഡിഗ്നിറ്റി ദ റൈറ്റ് ടു നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ് കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ് പാട്രിയാർക്കി എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മെയിൽ ഡോമിനൻസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റിൽ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പോഴേക്കും അത് പാട്രിയാർക്കൽ നോംസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഫെയർ ട്രീറ്റ്മെന്റ് കൊടുക്കണം ഇൻഇക്വാളിറ്റി വരാൻ എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആൻഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫൗണ്ടഡ് ഓൺ ജെൻഡർ ആർ അൺകോസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള നിയമങ്ങൾ ആണെന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ എന്താ പറയാ നഴ്സിംഗ് ആ ഫീമെയിൽ നഴ്സിംഗ് ഓഫീസറിനെ പിരിച്ചുവിട്ട ആ നിയമം ബേസിക്കലി മിലിറ്ററി നഴ്സിംഗ് സർവീസ് തൊണ്ണൂറ്റിയഞ്ചിൽ വിഡ്രോ ചെയ്തതാണെന്നും എന്നുള്ളതും കോടതി പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് ഈ പറഞ്ഞ ഒരു കാര്യം ഇൻകറക്റ്റും അൺലോഫുളും ആണെന്നും അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനിലേക്കും ഇൻഇക്വാളിറ്റിയിലേക്കും വഴിതെളിക്കുന്ന കാര്യങ്ങളാണെന്നും പാട്രിയാർക്കിയിലേക്കാണ് ആ തീരുമാനങ്ങൾ പോകുന്നതും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കലിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ആ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ ചെറിയൊരു അടിച്ചോറിൽ എഡിറ്റോറിയൽ ആർട്ടിക്കളായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ ഓക്കെ ഇനി അടുത്തതാണ് എക്കണോമിക്സ് എന്നുള്ള മറ്റൊരു ആർട്ടിക്കളിലൂടെയാണ് ഓപ്പൺ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കളായിരുന്നു ഓൺ ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ എമൗംഗ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കളിന്റെ ആയിട്ട് വായിക്കേണ്ടത് അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളി ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഫിനാൻസ് കമ്മീഷൻ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യുമല്ലോ സെൻട്രൽ ഗവൺമെന്റ് ടാക്സിലൂടെയൊക്കെ തന്നെ കളക്ട് ചെയ്ത എമൗണ്ട് ഇന്ന് ഇത്ര ശതമാനം പൈസ ഇവിടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അതിനെയാണ് ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ എന്ന് ബേസിക്കലി പറയുന്നത് അപ്പൊ ഈ ഒരു ആർട്ടിക്കളാണ് നമ്മൾ പ്രധാനമായിട്ടും ആദ്യം എന്ത് മനസ്സിലാക്കുക ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സോ ഫിനാൻസ് കമ്മീഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അണ്ടർ ആർട്ടിക്കൽ ടു എയ്റ്റി ആർട്ടിക്കൽ ഇരുന്നൂറ്റി എൺപത് പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ ഇവിടെ കോൺസ്റ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് സോ ഫിനാൻസ് കമ്മീഷൻ ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി ഫൈവ് ഇയേഴ്സ് ആൻഡ് എ ബോഡി ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് ഫോർ അതർ മെമ്പേഴ്സ് ഹു ആർ അപ്പോയിന്റഡ് ബൈ ദിവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന യൂണിയൻ ഗവൺമെന്റ് ആണ് പക്ഷേ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം ആൻഡ് ദ ഫിനാൻസ് കമ്മീഷൻ മിസിലേനിയസ് ആക്ട് നയൻ ഫിഫ്റ്റി വൺ ഹാസ്ഫൈഡ് ദ ക്വാളിഫിക്കേഷൻ ഫോർ ചെയർമാൻ ആൻഡ്

ുള്ള കാലാവളിലേക്ക് ആയിരിക്കും ഈ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ഡിസിഷൻസ് ഗവൺമെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി ഫിഫ്റ്റീൻ കമ്മീഷനാണ് നിലവിലുള്ളത് അതിന്റെ കാലാവധി തീരാറായി അതുകൊണ്ട് തന്നെ കാലാവധി തീരുന്നതിന് മുമ്പ് രണ്ട് വർഷം മുമ്പ് തന്നെ ഗവൺമെന്റ് പുതിയ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ അരവിന്ദ് പനഗേരിയ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കേണ്ടത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് പക്ഷേ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളും കോൺറ്റിറ്റ്യൂഷനായി തന്നെ പരാമർശിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺകാണ് പരാമർശിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലെ വച്ചേക്കാം ഇനി അടുത്ത് എന്താണ് ഈ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം ആർട്ടിക്കൽ ടൂ സെവൻറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ സ്കീം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് ടാക്സ് പ്രൊസീജ് കളക്ടഡ് ബൈ ദ യൂണിയൻ ഗവൺമെന്റ് അതായത് യൂണിയൻ ഗവൺമെന്റ് കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ടുകളിൽ നിന്നും ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വീതിച്ച് കൊടുക്കേണ്ടതാണ് ഈ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് ആയിട്ട് പറയപ്പെടുന്നത് ആർട്ടിക്കൽ ടൂ സെവൻറ്റിക്ക് അത് പറയുന്നത് ഇനി ഏതൊക്കെ രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്ത ടാക്സുകളാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകൾക്ക് വീതിച്ച് കൊടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷൻ ടാക്സുകൾ പേഴ്സണൽ ഇൻകം ടാക്സ് ൽ ജിഎസ്റ്റി സെൻട്രേസ് ഷെയർ ഓഫ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇങ്ങനെയുള്ള ടാക്സുകളിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വീതിച്ചു വിരിച്ചുകൊടുക്കേണ്ട നോക്കി വെച്ചേക്കാം കോർപ്പറേഷൻ ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സ് സെൻട്രൽ ജി എസ് ടിയും പിന്നെ ഐ ജി എസ് ടിയുള്ള സെൻട്രൽ ഗവൺമെന്റ് വിഹിതം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീതിച്ചു കൊടുക്കേണ്ടത് അതേ സ്ഥാനത്ത് എന്തിനൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് വീതിച്ച് കൊടുക്കണ്ട സെൻട്രൽ ഗവൺമെന്റ് സെസ്സിലൂടെയും സർചാർജിലൂടെയും കളക്ട് ചെയ്യുന്ന എമൗണ്ട് വിധിച്ച് കൊടുക്കേണ്ട എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക സെസ്സും സർചാർജും ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന് കളക്ട് ചെയ്യാം ആ കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യാം പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ആദ്യൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആർക്ക് വീതിച്ച് കൊടുക്കണ്ട സ്റ്റേറ്റിന് വിധിച്ചു കൊടുക്കേണ്ട അതുകൊണ്ട് സെസ്സും സർചാർജും ഇവിടെ വരുത്തില്ല സെൻട്രൽ ഡിവിസിബിൾ പൂളിന്റെ ഭാഗമാകത്തില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത്രയും പോയിന്റാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കളിന്നും മനസ്സിലാക്കിയിരിക്കേണ്ട ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ഇതിനുമ്പുള്ളത് ഫോൺ ഫോർട്ടീന്ത് ഇപ്പം നിലവിൽ സിക്സ്റ്റീൻ ആണ് അപ്പോൾ എന്തിന്റെ കാരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവ ഈ ഓരോ സംസ്ഥാനങ്ങൾക്ക് പൈസ വീതിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഇപ്പോഴത്തെ നിലവിൽ ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് നൂറ് രൂപ സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തൊന്ന് രൂപ ഇവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വീതിച്ചു കൊടുക്കണമെന്നാണ് ഒരു സ്റ്റേറ്റിനല്ല പറയുന്നത് ഇവിടെ നമ്മൾ ഉള്ള സ്റ്റേറ്റ്സിന് എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് നാപ്പത്തൊന്ന് രൂപ വീതിച്ചു കൊടുക്കുന്നത് അവിടെ ഇപ്പം കേരളത്തിന് കിട്ടുന്ന എമൗണ്ട് അല്ല തമിഴ്നാടിന് കിട്ടുന്നത് അതെല്ലാം കർണാടകത്തിന് എല്ലാം വ്യത്യാസമായിട്ട് കാരണം ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഈ പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ് പോപ്പുലേഷൻ നയൻറ്റീൻ സെവന്റി വൺ ലെയും ടൂ തൗസൻഡ് ലെവനിലെയും പോപ്പുലേഷൻ അടിസ്ഥാനത്തില് ദൈവ പോറസ്റ്റ് ആൻഡ് ടെക്വാളജി ഇൻകം ഡിസ്റ്റൻസ് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഇൻകം നേടുന്ന സംസ്ഥാനവും നമ്മൾ ഏത് സംസ്ഥാനത്തെയാണ് കൺസിഡർ ചെയ്യുന്നത് അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇൻകം ഡിസ്റ്റൻസ് ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്സ് ഡെമോഗ്രാഫോഗ്രാഫിക് പെർഫോമൻസ് ഇത്രയും പാരാമീറ്റേഴ്സ് അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് കൺസിഡർ ചെയ്യുന്ന ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്നത് അതിൽ ഫിഫ്റ്റീന് ഫോർട്ടീൻ സോറി ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻകം ഡിസ്റ്റൻസ് ആയിരുന്നു ഇൻകം ഡിസ്റ്റൻസിലായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അമ്പത് ശതമാനം എന്നാൽ അതേ അമ്പത് ശതമാനം തന്നെയാണ് അമ്പത് ശതമാനമില്ല എങ്കിൽ കൂടിയും അതേപോലെ അത്ര ഒരു ഹയസ്റ്റ് പ്രിഫറൻസ് ഏതിന് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷനും ഇൻകം ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഓർക്കണം ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷനെക്കാളും കുറച്ചുകൂടെ കുറവ് പ്രിഫറൻസ് ആണ് ഇൻകം ഡിസ്റ്റൻസിന് ആര് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട്സിന് ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷൻ സീറോ ആണ് കൊടുത്തതെങ്കിൽ ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് കൊടുത്തു അതേപോലെ ഡെമോഗ്രാഫിക് പെർഫോമൻസിന് ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ പന്ത്രണ്ട് ശതമാനം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നാൽ കുറവ് വരുത്തിയത് പോപ്പുലേഷൻ ഫാക്ടറിലാണ് അവിടെ ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷൻ സെവൻറ്റീൻ പെർസെന്റേജ് സെവൻറ് ഫൈവ് പെർസെന്റേജ് പ്രാധാന്യം കൊടുത്തപ്പോൾ ഫിഫ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ സീറോ അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഡി എൻ കെ നമുക്ക് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്